ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ് സഹനം. പലപ്പോഴും നമ്മളത് വേദനയായിട്ട് ഉള്ളിൽ തേങ്ങലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് സഹനം. എന്നാൽ ഈ സഹനം അത് യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ അത് രക്ഷ അനുഭവമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ മനുഷ്യന് രക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ രക്ഷ സാധ്യമാകുന്നത് നമ്മൾ നമ്മുടെ കൊച്ചു സഹനങ്ങൾ ഏറ്റെടുത്ത് ഈശോയെ അനുഗമിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, നിൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. എല്ലാവർക്കും അവരുടേതായ കുരിശുകളുണ്ട്, അവരുടേതായ ഭാരങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന് പോലും അവൻ്റേതായ സഹനങ്ങളുണ്ട്, അവൻ്റേതായ വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ലോകത്തിലെ ടെക്നോളജികളൊക്കെ ഒത്തിരി വളർന്നു. ഇന്ന് പണ്ടത്തെ പോലെ അധികം നടക്കേണ്ട ആവശ്യമില്ല. കാറുണ്ട്, ജീപ്പുണ്ട്, എല്ലാവർക്കും വാഹനങ്ങളായി. നമുക്ക് കാറ്റ് കിട്ടാനായിട്ട് ഫാനിട്ടാൽ മതി, കൂടുതൽ തണുപ്പ് കിട്ടാനായിട്ട് എ സി ഓൺ ചെയ്താൽ മതി. അങ്ങനെ ടെക്നോളജികൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുക. എന്നാൽ മനുഷ്യൻ്റെ സഹനങ്ങൾ അവസാനിക്കുന്നില്ല. മനുഷ്യൻ്റെ സഹനങ്ങൾക്ക് ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക. എന്നാൽ ഈ സഹനങ്ങളെ രക്ഷാകരമായിട്ട് മാറ്റുകയാണെങ്കിൽ സഹിക്കുന്ന ആൾ അത് കൂടുതൽ എൻജോയ് ചെയ്യും, അത് അവന് സന്തോഷം നൽകും. പലപ്പോഴും നമ്മളൊക്കെ സഹനങ്ങളെ ഒരു ഈവിളായിട്ട് കാണുന്നത് കൊണ്ട് അവയെ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് രക്ഷ നൽകുവാനായിട്ട് അവൻ എന്താണ് ചെയ്തത്? അവൻ കുരിശിൽ സ്നേഹത്താൽ ബന്ധിതനായി നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി പീഡകൾ അനുഭവിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മളെ സ്വന്തമാക്കാനായിട്ട് അവന് ഒത്തിരി സഹിക്കേണ്ടി വന്നു. എന്നാൽ ഈ സഹനങ്ങളൊക്കെ അവൻ കുരിശിൽ തൻ്റെ പിതാവിന് വേണ്ടി, തൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയും മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതിയും അവിടുന്ന് അത് ആസ്വദിച്ചു. അതുകൊണ്ട് നമുക്ക് രക്ഷ സാധ്യമായി. ഇന്ന് നമ്മുടെ ജീവിതത്തിലായാലും ഈ വരുന്ന കുരിശുകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങൾ, ക്ലേശങ്ങൾ, ഇവയൊക്കെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണമെങ്കിൽ ഈ ഒരു അവയർനെസ്, ദൈവം എനിക്ക് നൽകുന്ന സഹനങ്ങൾ അത് രക്ഷയായിട്ട് ഭവിക്കുമെന്നുള്ള ഒരു വലിയ അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. ഒരു കഥയുണ്ട്, ആ കഥ ഇപ്രകാരമാണ്. ഓരോരുത്തരും അവരുടേതായ കുരിശുകൾ വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ തൻ്റെ കുരിശ് ഭയങ്കര ഭാരമായിട്ട്, ഇതെന്തിനാണ് ഞാനിത് മുഴുവനും സഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുരിശിൻ്റെ ഭാരം കുറയ്ക്കുകയാണ്. കുറച്ച് കൂടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ കുരിശിന് ഭയങ്കര നീളമാവാം, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നീളമുള്ള കുരിശ് സഹിക്കണം. അദ്ദേഹം അതിൻ്റെ നീളം കുറച്ചു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കുരിശിന് കൂടുതൽ വണ്ണം കൂടുതലാണ്, അദ്ദേഹം അതിൻ്റെ വീതി കുറച്ചു. അങ്ങനെ കുരിശ് കൂടുതൽ ചെറുതായിക്കൊണ്ടിരുന്നു. അദ്ദേഹം യാത്ര തുടർന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആൾക്കാർ അവരുടെ കുരിശും വഹിച്ചുകൊണ്ട്, അവർക്ക് കിട്ടിയ കുരിശും വഹിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വർഗരാജ്യത്തിനോട് അടുത്തായി. അതവിടെ ഒരു വലിയ ഗർത്തമുണ്ട്. ആ വലിയ ഗർത്തത്തിൻ്റെ അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്, നിൻ്റെ കുരിശുപയോഗിച്ച് ഈ ഗർത്തം കിടക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. നിൻ്റെ കുരിശുപയോഗിച്ച്, നിൻ്റെ സ്വന്തം കുരിശുപയോഗിച്ച് ഈ ഗർത്തത്തിന് മുകളിലൂടെ, ഒരു പാലമായി ഈ കുരിശുപയോഗിച്ച് ഈ ഗർത്തത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. കുരിശിൻ്റെ വീതിയും നീളവും വെട്ടിക്കുറച്ച് ആൾ കുരിശു വെക്കാൻ നോക്കിയിട്ട് ഒരിക്കലും പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുരിശിന് നീളമില്ല, അങ്ങേയറ്റം വരെ എത്താനുള്ള നീളമില്ല. മാത്രമല്ല അതിന് വീതിയില്ല, നടക്കുവാനുള്ള, അതിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പ്രവേശിക്കുവാനുള്ള വീതിയില്ല. ഇദ്ദേഹത്തെ താങ്ങുവാനായിട്ടുള്ള കട്ടിയുമില്ല ഈ കുരിശിന്. ബാക്കിയുള്ള ആൾക്കാർ കുരിശ് വെച്ചുകൊണ്ട് ഈസിയായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
എന്നാൽ ഈ മനുഷ്യന് അതിന് കഴിയാതെ അതിന് പുറത്ത് ഗർത്തത്തിന് ഇപ്പുറത്തേക്ക് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ, നമുക്ക് കിട്ടുന്ന വിഷമങ്ങൾ, നമുക്ക് കിട്ടുന്ന ദുഃഖങ്ങൾ, അവയൊക്കെ രക്ഷാകരമായിട്ട് മാറ്റണമെങ്കിൽ, അവയൊക്കെ കൂടുതൽ സന്തോഷത്തോടു കൂടെ ഇത് എനിക്ക് രക്ഷയായിട്ട് ഭവിക്കട്ടെ എന്നുള്ള ആ സന്തോഷത്തോടു കൂടെ അത് ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഒരു ഭക്തിഗാനം കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. കുരിശുകൾ നീ എനിക്കിനിയുമേകൂ, രക്ഷാകരമായവ മാറിടട്ടെ, സഹനത്തിനായുള്ള വരമേകിടു എല്ലാം നിന്നുടെ പരിപാലനയാ, കാണാനുള്ളൊരു മനസ്സേകൂ. ദൈവത്തിൻ്റെ അറിവ് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ അറിവ് കൂടാതെ നമ്മുടെ ഒരു മുടിയിഴ പോലും പൊഴിഞ്ഞു വീഴുന്നില്ല എന്നുള്ള അറിവാണ് ഈ ദൈവാശ്രയ ബോധത്തിൽ. ദൈവമറിയാതെ ഒരു കൊച്ചു വിഷമം പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഈ സഹനങ്ങൾ, ഈ കൊച്ചു വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ഈ ദൈവമറിഞ്ഞ് വരുന്ന ഈ സംഗതികളെല്ലാം നമുക്ക് രക്ഷയായിട്ട് മാറ്റാനായിട്ട് കഴിയുന്നത് അത് ഈശോയുടെ കുരിശു മരണത്തോടുകൂടെ, ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച്, ഈശോയുടെ സഹനത്തിലെ പോരായ്മകൾ എൻ്റെ സഹനങ്ങൾ ചേർത്ത് വെച്ച് നികത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് രക്ഷ പ്രദാനം ചെയ്യും. എൻ്റെ ഒരു ഗ്രാൻഡ് മദറുണ്ട്. അദ്ദേഹം, ഗ്രാൻഡ് മദർ ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. തൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി. ഈ കഴിഞ്ഞ 70 വർഷങ്ങൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ഒരു പരാതിയുമില്ല ആൾക്ക്. 70 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചിക്ക് ക്യാൻസർ വന്നത്. ക്യാൻസറായിട്ട് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ നടത്തി, 6 കീമോകൾ കഴിഞ്ഞു. അങ്ങനെ ഭയങ്കര ഡള്ളായിട്ട്, മുടിയെല്ലാം ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയി. ആ ഒരവസ്ഥയിലും അമ്മച്ചി ഭയങ്കര ചിരിച്ചുകൊണ്ട്, നന്നായിട്ട് ചിരിച്ചുകൊണ്ട് അമ്മച്ചി പറയും, ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. 2ാമത്തെ പ്രാവശ്യം ആദ്യത്തെ കീമോ എല്ലാം കഴിഞ്ഞ് ഒരു 6 മാസം 7 മാസം കഴിഞ്ഞ് വീണ്ടും ക്യാൻസറിൻ്റെ ഗ്രോത്ത് നോക്കിയപ്പോൾ വീണ്ടും വളരാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരു ഓപ്പറേഷനും കൂടെ അമ്മച്ചിക്കുണ്ടായി. വീണ്ടും കീമോ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വീണ്ടും കീമോയിലൂടെ കടന്നുപോയി. വീണ്ടും മുടിയെല്ലാം പോയി. ഇപ്പോഴും വീണ്ടും അമ്മച്ചി പറയുകയാണ്, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനെന്തിനാണ് പേടിക്കുന്നത്, എനിക്കൊരു പേടിയുമില്ല. ഈശോ വിളിക്കുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഞാൻ എപ്പോഴും തയ്യാറാണ്. ഒന്നിനും ഒരു പരാതിയും ഒരു പരിഭവുമില്ലാതെ ജീവിക്കുന്ന ആ എൻ്റെ ആ ഗ്രാൻഡ് മദർ. അമ്മച്ചിനെ കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ആ മുഖത്ത് തിളങ്ങി നിൽക്കുന്നത് വലിയൊരു സന്തോഷവും സൗഭാഗ്യവും, നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ കിട്ടുക, വളരെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വൈബ്രേഷനാണ് നമുക്ക് കിട്ടുക. അതാണ് അമ്മച്ചിയുടെ ജീവിതം. ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കുന്ന ഒരാൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യാനായിട്ട് പരമാവധി തൻ്റെ ജീവിതം കൊണ്ട് പരിശ്രമിക്കുന്ന ഒരാൾ. സർവോപരി, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇത്രയേറെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴും അമ്മച്ചിക്ക് ഒരു പരാതിയുമില്ല, ഒരു പരിഭവുമില്ല. ആരോടും, എല്ലാവരോടും അമ്മച്ചിക്ക് വളരെ സ്നേഹമാണ്. ഈ ഇത്രയേറെ ക്യാൻസറിൻ്റെ 2ാമത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോഴും അമ്മച്ചിക്ക് പറയാനുള്ളത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈശോ സ്നേഹിക്കുന്നു, ഈശോ നമുക്ക് വേണ്ടി സഹിച്ചു, നമ്മുടെയും കൊച്ചു സഹനങ്ങൾ വഴി നമുക്കും രക്ഷ കൈവരിക്കാം, ഈശോയുടെ രക്ഷയിൽ നമുക്കും പങ്കാളിത്തമുണ്ട്, ആ രക്ഷ ഈ സഹനങ്ങളിലൂടെ നമുക്ക് ഏറ്റെടുക്കാം എന്നൊക്കെയാണ് എനിക്കും അമ്മച്ചിയാണ് പറഞ്ഞു തന്നത്. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെ അമ്മച്ചി സഹനങ്ങളെക്കുറിച്ച് സംസാരിക്കുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, സമ്മാനമാണ് ഈ സഹനങ്ങൾ, ഈ കൊച്ചു ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ. അത് ഏത് ടെക്നോളജി എത്രമാത്രം വികസിച്ചാലും ഈ സഹനങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ, അവയെ
രക്ഷയുടെ പാതയാക്കി കണ്ടുകൊണ്ട് അതൊക്കെ എനിക്ക് രക്ഷ പ്രദാനം ചെയ്യുവാനായിട്ട് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന വേദികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയോട് പറയുക, ഈശോയെ ഇത് എൻ്റെ രക്ഷയ്ക്ക് കാരണമാകട്ടെ, രക്ഷാകരമായിട്ട് ഇത് മാറ്റിവിടട്ടെ, കുരിശുകൾ നീ എനിക്കിനിയും ഏകൂ, അങ്ങനെ കൂടുതൽ രക്ഷ ഞാൻ അനുഭവിക്കട്ടെ, നീ എനിക്ക് വേണ്ടി കരുതി വെച്ച രക്ഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നമുക്കും ഈശോയുടെ സഹനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ രക്ഷ പ്രാപിക്കാം. ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്, ഗിഫ്റ്റാണ് ഈ സഹനം. ഇതില്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈശോ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ രക്ഷയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കുരിശുകൾ ഈശോ പറയുന്നത് പോലെ അവ എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.